ദി ഇന്ത്യൻ അറോസ്റ്റ് കിങ് ഈ ഒരു ടൈറ്റിൽ മതി. അജയ് നഗർ എന്ന കാരിമിനാറ്റി ഇന്ത്യൻ യൂട്യൂബിൻ്റെ ഹിസ്റ്ററിയിൽ ഉണ്ടാക്കിയ സെൻസേഷനെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ. എന്തിന്? ഹോളിവുഡ് മൂവി ആയിട്ടുള്ള മിഷൻ ഇമ്പോസിബിൾ ഫോളോഔട്ടിൻ്റെ പ്രൊമോഷനായിട്ട് അവർ കോൺടാക്ട് ചെയ്തത് ഈ 20 വയസ്സുകാരൻ പയ്യനെയാണ്. तो कैसे हैं आप लोग? मलयाली केंदारा केरो मलयाली बिडियाडा चुमा सटा कुटा मुलर नाला तपता लंदी ने कथा कली इंपोडा. सो हेलो गाइस, वेलकम बैक टू माय यूट्यूब चैनल लेट्स टॉक ले അഞ്ചാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാരിമിനാറ്റി അല്ലെങ്കിൽ അജയ് നഗർ എന്ന് പറയുന്ന 20 വയസ്സുകാരൻ പയ്യൻ്റെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ലൈഫ് സ്റ്റോറിയിലോട്ടാണ്. കാരി കൊമേഡിയൻ, ആക്ടർ, റാപ്പർ, റോസ്റ്റർ, യൂട്യൂബർ, ഇങ്ങനെ വേണം നമ്മളെ കാരിയെ ഡിഫൈൻ ചെയ്യാനായിട്ട്. 1999 June 12 ഡൽഹിക്കടുത്തുള്ള ഫരീദാബാദിൽ ജനിച്ചു. മാതാപിതാക്കൾ പൊതുവെ പ്രൊഫഷണൽസ് ആയതുകൊണ്ട് ഈ പയ്യന് ചെറുപ്പത്തിലധികം ശ്രദ്ധ കൊടുത്തിരുന്നില്ല. സോ സ്വാഭാവികമായിട്ടും അവൻ പഠനത്തിൽ വളരെ മോശമായിരുന്നു. ഡൽഹി പബ്ലിക് സ്കൂളിലായിരുന്നു അവൻ്റെ വിദ്യാഭ്യാസം. 2008-2009 ആ കാലഘട്ടത്തിൽ അവൻ്റെ ഫ്രണ്ട് അവനോട് പറയുകയാണ്, Windows 7 എന്ന് പറയുന്നത് കിഡിലെ നോയസ് വന്നിട്ടുണ്ട്, നീയൊന്ന് യൂസ് ചെയ്ത് നോക്കിയോ. സോ വീട്ടിലെത്തിയ ആ പയ്യൻ അവൻ്റെ അച്ഛനോട് പറയാണ്, എനിക്ക് Windows 7 ഉള്ളൊരു സിസ്റ്റം എനിക്ക് മേടിച്ചു തരണം. സപ്പോർട്ടീവായിട്ടുള്ള അച്ഛൻ അവന് ഒരു സിസ്റ്റം അങ്ങനെ മേടിച്ചു കൊടുക്കുകയാണ്. എല്ലാ പിള്ളേരെയും പോലെ തന്നെ ഗെയിം കളിക്കണം എന്നുള്ളതായിരുന്നു അവൻ്റെ എയിം. പക്ഷെ അതിൻ്റെ കൂടെ അവൻ മറ്റൊരു ഐഡിയ കൂടെ മൈൻഡിൽ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ 2008-2009 ഈ 8 വയസ്സുകാരൻ പയ്യൻ ഒരു യൂട്യൂബ് ചാനൽ സ്വയം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ പേരായിരുന്നു സ്റ്റെൽത്ത് ഫ്രീക്കേഴ്സ്. സോ അതിൽ മെയിൻലി ഇവൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവൻ്റെ ഫുട്ബോൾ ട്രിക്സിൻ്റെ വീഡിയോ ആയിരുന്നു. പക്ഷേ പൊതുവെ ആ ചാനൽ കംപ്ലീറ്റ് ഫ്ലോപ്പായിരുന്നു. ഓരോ വീഡിയോസിന് 100 വ്യൂസ് കിട്ടാൻ തന്നെ അവൻ ശരിക്കും ബുദ്ധിമുട്ടി. 2014 അവനങ്ങനെ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്, Addicted A1 എന്നുള്ള പേരിൽ. സോ അപ്പോൾ ഇതിൽ അവൻ ഗെയിം പ്ലേസിൻ്റെ വീഡിയോസ് ആയിരുന്നു പോസ്റ്റ് ചെയ്തത്. ആ ഗെയിം പ്ലേയിൽ അവൻ ഇൻക്ലൂഡ് ചെയ്തു ഹിന്ദി കമൻട്രി, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഹിന്ദി കമൻട്രി കൂടെ അവൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ അവൻ്റേതായ ഒരു സിഗ്നേച്ചർ അതിൽ കൊണ്ടുവന്നത് അവൻ ബോളിവുഡ് സ്റ്റാർസിനെ മിമിക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഷാറുഖ് ഖാനും സണ്ണി ഡിയോളും അവൻ്റെ എല്ലാം വോയിസിനെ വെച്ച് മിമിക് ചെയ്ത് അവൻ ഗെയിം പ്ലേ വീഡിയോസിൻ്റെ ഒരു ഹിന്ദി കമൻട്രി തന്നെ തയ്യാറാക്കി അവനത് പോസ്റ്റ് ചെയ്തു. അതിൽ സണ്ണി ഡിയോളിൻ്റെ കമൻട്രി കുറച്ച് ഹിറ്റായി. സോ അവൻ്റെ ചാനലിൻ്റെ പേര് Addicted A1 നിന്നും കാരി ഡിയോൾ എന്നാക്കി മാറ്റി. പിന്നീട് അവൻ്റെ ശരിക്കും ആ ചാനലിന് ഒരു മാറ്റം വന്നത് ലീഫി ഈസ് ഹിയർ എന്ന് പറയുന്ന ചാനലിനെ അവൻ കണ്ട് അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് ഗെയിം പ്ലേയിൽ റോസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിരുന്നു. അങ്ങനെ 2015 ഈ കാരി ഡിയോൾ എന്ന് പറയുന്ന ചാനൽ പോപ്പുലറായപ്പോൾ അവൻ കാരി ഡിയോൾ എന്നുള്ള പേര് മാറ്റി കാരി മിനാറ്റി എന്നാക്കി. സോ ആ കാലഘട്ടത്തിലായിരുന്നു അവൻ്റെ 12th ബോർഡ് എക്സാംസ്. എക്കണോമിക്സ് പരീക്ഷയുടെ തലേദിവസം അവൻ്റെ അച്ഛനോട് വന്ന് അവൻ പറയുകയാണ്, അച്ഛാ എനിക്ക് എക്സാം എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്, എനിക്ക് പഠിക്കണ്ട. സപ്പോർട്ടീവായിട്ടുള്ള അച്ഛൻ അവനെ ഇവിടെയും സപ്പോർട്ട് ചെയ്തു. ഓക്കെ മോനെ, നീ എക്സാം എഴുതണ്ട എന്ന് പറഞ്ഞ് അവൻ ആ എക്സാം എഴുതിയില്ല. പിന്നീട് അത് അവൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴിയായിരുന്നു 12th കംപ്ലീറ്റ് ചെയ്തത്. സോ 12th വെച്ച് അവൻ്റെ വിദ്യാഭ്യാസം അവൻ നിർത്തി. പിന്നെ അതിനുശേഷം കോളേജിലോട്ടോ മറ്റ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊന്നും അവൻ ശ്രമിച്ചില്ല. ഈ സെഞ്ചുറിയിലെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ 2016 June ശരിക്കൊരു എക്സ്പോഷർ കിട്ടിയത് ഭുവൻ ബാമിനെ റോസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്തതിലാണ്. ആ വീഡിയോ വല്ലാണ്ട് അങ്ങോട്ട് ഹിറ്റായി. അങ്ങനെ 1 മാസം 50,000+ സബ്സ്ക്രൈബർ അജയ് നഗറിന് ലഭിച്ചു. അങ്ങനെ 2017 അവൻ്റെ പുതിയൊരു ചാനൽ കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്, കാരി ഈസ് ലൈവ്. അത് കംപ്ലീറ്റ് ഗെയിം പ്ലേസിനായിട്ട് അവൻ മാറ്റിവെച്ചു. 2017 മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു, 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഹിറ്റ് ചെയ്തു. പക്ഷെ അതിനിടയ്ക്ക് ചെറിയ പണി കൂടെ കരിമിനാറ്റിക്ക് കിട്ടി. അവൻ റോസ്റ്റ് ചെയ്ത വീഡിയോസിന് 2 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി. ഭീം നരുല എന്ന് പറയുന്ന ഒരു സിംഗറായിരുന്നു അവന് കോപ്പിറൈറ്റ് കൊടുത്തത്. അപ്പോൾ ഏകദേശം ചാനൽ തന്നെ ഡിലീറ്റ് ആവുമെന്ന സ്ഥിതി എത്തിയപ്പോൾ അവൻ നേരെ നെഗോഷിയേറ്റ് ചെയ്ത് അവസാനം ആ കോപ്പിറൈറ്റ് സ്ട്രൈക്കിനെ റിമൂവ് ചെയ്യിപ്പിച്ചു. പിന്നീട് അതിനുശേഷം കാരി റോസ്റ്റ് ചെയ്ത് സെലിബ്രിറ്റി സ്റ്റാറ്റസിലോട്ട് എത്തിച്ച ഒരുപാട് ആൾക്കാരുടെ ലിസ്റ്റ് തന്നെയുണ്ട്. ആ ദീൻ ചക് പൂജയൊക്കെയാണ് ഒരു മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നീട് അജയ് ഒരുപാട് വീഡിയോസ് ഇറക്കി. 2020 അവൻ ഏകദേശം 1 കോടി സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. സോ അതിനിടയ്ക്കാണ് TikTok വേഴ്സസ് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു വലിയൊരു ചർച്ചാ വിഷയം കയറി വന്നത്. അമീർ സദ്ദിഖി ഇൻസ്റ്റാഗ്രാമിൽ ഈ പറയുന്ന കാരി മിനാറ്റിയും
അതേപോലെ ഒരുപാട് യൂട്യൂബേഴ്സിനെ ടാഗ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അതായത് ഈ കംപ്ലീറ്റ് യൂട്യൂബേഴ്സിനെ താഴ്ത്തി കെട്ടിക്കൊണ്ടായിരുന്നു അവൻ്റെ വീഡിയോ. സോ ഇതിന് റിപ്ലൈ ആയിട്ട് കാരി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു, യൂട്യൂബ് വേഴ്സസ് ടിക്ടോക്ക് ദ എൻഡ് എന്ന് പറഞ്ഞ് 8th യൂട്യൂബിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോ കിട്ടിയ റെസ്പോൺസ് എന്ന് പറയുന്നത് എല്ലാ റെക്കോർഡും ബ്രേക്ക് ചെയ്യുന്നതായിരുന്നു. 7 crore+ വ്യൂസ് ആയിരുന്നു ആ വീഡിയോയ്ക്ക് ലഭിച്ചത്. കാരി മിനാറ്റിക്ക് ഒരു ദിവസം കൊണ്ട് ലഭിച്ചത് 1,800,000 സബ്സ്ക്രൈബേഴ്സാണ്. ആ ഒരു വീഡിയോയ്ക്ക് ശേഷം കാരി മിനാറ്റിയുടെ ചാനലിലിപ്പോൾ 2 crore സബ്സ്ക്രൈബേഴ്സായി. പക്ഷേ 15th യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നു എന്ന പേരിൽ കാരിയുടെ വീഡിയോ റിമൂവ് ചെയ്തു. സോ അപ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള കാരി അതിന് റിപ്ലൈ ആയിട്ട് ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. യാൽഗാർ അല്ലെങ്കിൽ അറ്റാക്ക് എന്ന് പറയുന്ന പേരിൽ ഒരു വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ചെയ്ത ഒരു ദിവസം കൊണ്ട് ആ വീഡിയോക്ക് ലഭിച്ചിരിക്കുന്നത് 4 crore വ്യൂസാണ്. 4 crore, നിങ്ങളൊന്ന് ആലോചിക്കണം. ടി സീരീസ് എന്ന് പറയുന്ന ബ്രാൻഡിന് പോലും അവർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒരു ദിവസം കൊണ്ട് 4 crore വ്യൂസ് എത്തിക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഈ പയ്യൻ ഒരു ദിവസം കൊണ്ട് 4 crore വ്യൂസ്, അതിലേകദേശം 1,000,000+ കമൻറ്റ്സ്, അതിൽ ജസ്റ്റ് ഒരു കമൻറ്റ് കാരി പോസ്റ്റ് ചെയ്തതിന് 800,000+ ലൈക്ക്. ഈ വീഡിയോ തോട്ട് നോക്കുകയാണെങ്കിൽ 50,000+ ലൈക്ക് വേറെ. സോ ഇതിൽ നിന്ന് കാരിയുടെ റേഞ്ച് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഹാർഡ് വർക്ക്, അതേപോലെ ഡിറ്റർമിനേഷൻ, പിന്നെ സ്വന്തം സ്കില്ലിലുള്ള വിശ്വാസം, ഈ 3 കാര്യങ്ങളാണ് കാരി നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ 12th വെച്ച് സ്വന്തം പഠനം നിർത്തുക, ഇത്രയും കോമ്പറ്റീഷനുള്ള ഈ ടൈമിൽ, അത് തന്നെയായിരുന്നു അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റെടുത്ത ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്ത് അവൻ്റെ വീട്ടുകാരിൽ നിന്നു. സോ അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് ഈ കാണുന്ന 2 crore സബ്സ്ക്രൈബേഴ്സ്, അതേപോലെ അവന് കിട്ടിയ ലോയൽ ഫാൻ ബേസ്. സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനലിലോട്ട് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് ചെയ്യാൻ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ, ബൈ ബൈ.